ഹായ് ഫ്രണ്ട്സ്, ബെൽബേബീസ് ക്രാഫ്റ്റ് സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾക്കൊക്കെ ഒരു ഡിലേ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ വീണ്ടും ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് മൂന്നാമത് ചാപ്റ്ററാണ്. ചാപ്റ്റർ 3, സാധ്യതകളുടെ ഗണിതം, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കണക്കിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഈ സാധ്യതകളുടെ ഗണിതം എന്നുള്ള ചാപ്റ്ററും. നമുക്കതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കിയാൽ, അടിസ്ഥാനം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും നമുക്ക് പറ്റും ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഞാൻ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പരീക്ഷ എഴുതിയിരിക്കുകയാണ്. ഇപ്പം പരീക്ഷ എഴുതിയിരിക്കുമ്പോൾ നിങ്ങളുടെ പരിചയക്കാരെങ്കിലും നിങ്ങളെ വഴിയിൽ വെച്ച് കാണുന്നു. അപ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ, വല്ലതും ജയിക്കുമോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ തമാശയായിട്ട് പറയും, ജയിക്കാനും ജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ സാധ്യത. അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന പരീക്ഷയിൽ നമ്മൾ ജയിക്കാനും സാധ്യതയുണ്ട്, നമ്മൾ തോൽക്കാനും സാധ്യതയുണ്ട്. ഇത്രയേ ഉള്ളൂ സാധ്യതകളുടെ ഗണിതം എന്നുള്ള ഭാഗത്തിൻ്റെ അടിസ്ഥാനം. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ആ കൂടെ തന്നെ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സാധ്യതകളുടെ ഗണിതത്തിൽ നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. ഇവിടെ എൻ്റെ കയ്യിലൊരു കോയിൻ ഉണ്ട്, ഇവിടെ ഒരു കോയിൻ ഉണ്ട്. നമ്മളിതൊന്ന് ടോസ് ചെയ്ത് നോക്കാം. ടോസ് ചെയ്തു. ഇപ്പോൾ വരുന്നത് എന്തായിരിക്കും? ഹെഡായിരിക്കുമോ ടെയിൽ ആയിരിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടെ ഹെഡ് വരാനും ടെയിൽസ് വരാനും സാധ്യതയുണ്ട് അല്ലേ? ഇത് ഗണിതം, സാധ്യതകളുടെ ഗണിതത്തിന് മറ്റൊരു ഉദാഹരണമാണ്. അതായത് ഇവിടെ ഹെഡ് വരാനും സാധ്യതയുണ്ട്, ടെയിൽസ് വരാനും സാധ്യതയുണ്ട്. അതായത് ഇവിടെ രണ്ട് സാധ്യതകളും തുല്യമാണ് അല്ലേ? അപ്പം നമുക്ക് എന്താ വന്നിരിക്കുന്നത്? നമുക്കിവിടെ ഇപ്പോൾ ഹെഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കോയിൻ ടോസ് ചെയ്തു. കോയിന് രണ്ട് സൈഡുണ്ട്, ഹെഡുണ്ട് ടെയിൽസ് ഉണ്ട്. ഇത് ടോസ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? നമുക്ക് ഹെഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അതായത് രണ്ടിൽ ഒരു സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അതായത് ഒന്നുകിൽ ഹെഡാകാം അല്ലെങ്കിൽ ടെയിൽസ് ആകാം, രണ്ടിൽ ഒരു സാധ്യതയാണുള്ളത്. ഇതല്ലേ സാധാരണ ക്രിക്കറ്റിൽ ചെയ്യാറുള്ളത്? ക്രിക്കറ്റ് കളി തുടങ്ങുന്നതിന് മുമ്പ് ടോസ് ചെയ്യും, ആർക്ക് ബാറ്റ് ചെയ്യണം, ആർക്ക് ബോൾ ചെയ്യണം, ആരാണ് ആദ്യം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ടോസ് ചെയ്തിട്ടല്ലേ. ഇത് സാധ്യതകളുടെ ഒരു ഉദാഹരണമാണ്. ഇതുപോലെ തന്നെ സാധ്യതകളുടെ ഗണിതം മനസ്സിലാക്കാനായിട്ട് നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. നമ്മുടെ ഈ കാലയളവിൽ, കോവിഡിൻ്റെയൊക്കെ ഈ കാലയളവിൽ, ലോക്ക്ഡൌണിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ കുട്ടികളുടെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ ഇടയിലെല്ലാം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമുണ്ട്, ലൂഡോ അല്ലേ? ലൂഡോ, സ്നേക്ക് ആൻഡ് ലാഡർ, ഇതെല്ലാം കളിക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് വേണ്ടത് എന്താണ്? നമുക്ക് മെയിനായിട്ടൊരു ഡൈസ് വേണം അല്ലേ? ഇതാണ് എൻ്റെ കയ്യിലൊരു ഡൈസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഡൈസ് ഉണ്ട്. ഈ ഡൈസ് ഇതിൻ്റെ ഷേപ്പ് എന്താണ്? ആ ഇതൊരു ആറ് മുഖമുള്ള സമചതുര കട്ടയാണ്. സമചതുരക്കട്ട അല്ലെങ്കിൽ ക്യൂബാണ് അല്ലെ? ഇതിൽ 1 to 6 സംഖ്യകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1 to 6 സംഖ്യകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനുള്ള നമ്പറുകളുടെ സാധ്യത എത്രയാണ്? അതായത് ഇപ്പൊ നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ ആണ് കളിക്കുന്നതെന്ന് വിചാരിച്ചോ. സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ നമുക്ക് 1 വരേണ്ടത് അല്ലെ? ആദ്യം 1 വന്നു കഴിഞ്ഞാലേ നമുക്ക് ആ 1 സ്നേക്ക് ആൻഡ് ലാഡറിന്റെ ബോർഡിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ 1 വരാനുള്ള സാധ്യത എന്താണ്? ഇതില് 6 വശങ്ങളുണ്ട്, 6-ൽ 1, അതാണ് 1 വീഴാനുള്ള സാധ്യത, ശരിയല്ലേ? ഇനി ലൂഡോ ആണെങ്കിൽ ലൂഡോയിൽ എന്താണ് സംഭവിക്കുന്നത്? ലൂഡോയിൽ 6 വീണെങ്കിൽ മാത്രമേ നമുക്ക് കളിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോ ഇതില് 6 വരാനുള്ള സാധ്യത എങ്ങനെയാണ്? അതും 6-ൽ 1 അല്ലേ? അതായത് ഈ ഒരു ഡൈസില് ഏത് സംഖ്യയോ ആയിക്കോട്ടെ, അത് വരാനുള്ള സാധ്യത എന്താണ്? 6-ൽ 1. അപ്പൊ നമുക്ക് ഇതിനകത്ത് 2 വരണം എന്ന് വിചാരിച്ചു. 2 വരുന്നത് എപ്പോഴാണ്? അതിനുള്ള സാധ്യത എങ്ങനെയാണ്? 6-ൽ 1 സാധ്യതയുള്ളൂ അല്ലേ? ഇപ്പൊ നമ്മൾ 2 ഉദാഹരണങ്ങൾ നോക്കി കഴിഞ്ഞു അല്ലേ. ഒന്ന് ഒരു കോയിന്റെ ഉദാഹരണം നോക്കി, പിന്നെ നമ്മളിപ്പോ ഒരു ഡൈസിന്റെ ഉദാഹരണം നോക്കി.
ഇത്തരത്തില് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ പറ്റാത്ത തരം സന്ദർഭങ്ങളില് അങ്ങനെയുള്ള ചോദ്യങ്ങളെ അനലൈസ് ചെയ്ത് ഉത്തരം കണ്ടെത്തി, അതായത് ഗസ് ചെയ്ത് സാധ്യതകൾ പറഞ്ഞാണ് ഈ പാഠഭാഗം മുന്നോട്ട് പോകുന്നത്. ഈ പറഞ്ഞ കാര്യം, അതായത് നമുക്ക് ഉത്തരമറിയാത്ത കാര്യങ്ങളുടെ, ഉത്തരമറിയാത്ത തരം ചോദ്യങ്ങളുടെയും സന്ദർഭങ്ങളുടെയും ഒരു വിശകലനമാണ് ഈ വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്കൊരു ഉദാഹരണം തന്നെ വീണ്ടും നോക്കാം. ശരി, ഇനി ഞാൻ പറഞ്ഞ ഉദാഹരണം ഇതാണ്. ഇവിടെ എൻ്റെ കയ്യിലൊരു പാത്രമുണ്ട്. എൻ്റെ പാത്രത്തിനകത്ത് രണ്ട് ബോളുണ്ട്. രണ്ട് കളറിലുള്ള ബോളുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതില് റെഡ് കളർ ബോള്, റെഡും ബ്ലൂ ആണല്ലോ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇതില് റെഡ് കളർ പന്ത് ഞാൻ കണ്ണടച്ച് സെലക്ട് ചെയ്യാനുള്ള സാധ്യത എങ്ങനെയാണ്? ഇത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ് അല്ലേ? അതായത് നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ രണ്ട് ബോളുണ്ട്. ഞാൻ കണ്ണടച്ച് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്, റെഡ് ആയിരിക്കാം ബ്ലൂ ആയിരിക്കാം, ഇതിൽ ഏതെങ്കിലും ആയിരിക്കാം ഞാൻ എടുക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്താണേലും പന്ത് ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഞാനിനി കണ്ണടച്ച് ഒരെണ്ണം എടുക്കാൻ പോവാണ്. റെഡ് എടുക്കാനുള്ള സാധ്യതയാണ് കേട്ടോ ഇത്. ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് ആണോ? അല്ല, ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ ആണ്. അതായത് രണ്ടിൽ ഒരു സാധ്യതയാണ് റെഡ് ബോൾ എടുക്കാനായിട്ടുള്ളത്. ഇവിടെ ഞാൻ ബ്ലൂ ബോൾ ആണ് എടുത്തിരിക്കുന്നത്, റെഡ് അല്ല കിട്ടിയിരിക്കുന്നത്. ഉദാഹരണം മനസ്സിലായോ? ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും പന്ത് ഷഫിൾ ചെയ്യുന്നു, പന്തുകളുള്ള ബോക്സ് ഷഫിൾ ചെയ്യുന്നു, തുറക്കുന്നു. ഒന്നുകൂടെ ഒന്ന് ഷഫിൾ ചെയ്തേക്കാം. എന്നിട്ട് ഞാൻ കണ്ണടച്ച് വീണ്ടും റെഡ് ബോൾ എടുക്കാനാണ് ട്രൈ ചെയ്യുന്നത്. റെഡ് ബോൾ ആണോ? ആ, റെഡ് ബോൾ ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഡ് ബോൾ ആണ്. അതായത് ഇതില് രണ്ട് ബോളുണ്ട്. അതില് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എന്താണ്? രണ്ടിൽ ഒന്നാണ് അല്ലെ? കാരണം ഇതിനകത്ത് ഒരു റെഡ് ബോൾ ആണുള്ളത്. അപ്പൊ പന്ത് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത രണ്ടിൽ ഒന്നാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പന്തുകളുടെ എണ്ണം രണ്ട് എന്നുള്ളത് മാറ്റിയിട്ട് കുറച്ച് കൂടുതൽ എണ്ണം നോക്കിയാലോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്റെ കയ്യില് രണ്ട് പാത്രമുണ്ട്. അതിൽ ഒരെണ്ണത്തില് പത്ത് റെഡ് ബോൾ ഉണ്ട്. ഞാനിവിടെ എഴുതാണ്, പത്ത് റെഡ് ബോൾ ഉണ്ട്. ഇത് ഒരു പാത്രത്തില്. ഇനി രണ്ടാമത്തെ പാത്രത്തില് എനിക്ക് അഞ്ച് ബ്ലൂ ബോളും ഉണ്ട്. മനസ്സിലായല്ലോ? എനിക്ക് രണ്ട് പാത്രമുണ്ട്. അതില് ആദ്യത്തെ പാത്രത്തില് പത്ത് റെഡ് ബോൾ ഉണ്ട്, രണ്ടാമത്തെ പാത്രത്തില് അഞ്ച് ബ്ലൂ ബോൾ ഉണ്ട്. ശരി, ഇതില് ആദ്യത്തെ പാത്രത്തിൽ നിന്ന് ഞാൻ രണ്ട് ബോൾ എടുക്കുകയാണ്. രണ്ട് ബോൾ എടുത്ത് ഈ അഞ്ച് ബ്ലൂ ബോൾ ഉള്ളതില് ഞാൻ ഇടുകയാണ്. ഓക്കെ, അതിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് ഞാൻ രണ്ട് റെഡ് ബോള്, രണ്ട് റെഡ് ബോള് ഞാൻ ഇതിനകത്തേക്ക് രണ്ടാമത്തെ പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ഈ പാത്രം ഞാനൊന്ന് കണ്ണടച്ച് കുലുക്കിയിട്ട് അതിൽ നിന്നൊരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് റെഡ് ബോൾ ആകാനുള്ള സാധ്യത എത്രയാണ്? അത് റെഡ് ബോൾ ആകാനുള്ള സാധ്യത എത്രയാണ്? അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അതായത് രണ്ടാമത്തെ പാത്രത്തില് ഇപ്പൊ മൊത്തം, ആകെ മൊത്തം എത്ര ബോളുണ്ട്? അതായത് അഞ്ച് ബ്ലൂ ബോളും ഉണ്ട്, രണ്ട് റെഡ് ബോളും ഉണ്ട്. അപ്പോ ആ പാത്രത്തിൽ മൊത്തം ഏഴ് ബോളുകളുണ്ട്. റെഡും ബ്ലൂവും കൂടെ കൂട്ടി ഏഴ് ബോളുകളുണ്ട് അല്ലെ? ഇതില് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഏഴാണല്ലേ. എന്താണെങ്കിലും ഏഴ് ബോളിൽ നിന്നല്ലേ കിട്ടുള്ളൂ. ഏഴില് രണ്ടാണ് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. ഏഴില് രണ്ടാണ് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത. ഇവിടെ ഈ ഏഴ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബോൾ. ഇത് ഏഴ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ആണ്. ഇവിടെ രണ്ട് എന്ന് പറയുന്നത് എന്താണ്? റെഡ് ബോളുകളുടെ എണ്ണമാണ്. രണ്ടെന്ന് പറയുന്നത് റെഡ് ബോളിന്റെ എണ്ണമാണ്. ഏഴെന്ന് പറയുന്നത് ടോട്ടൽ ബോളുകളുടെ എണ്ണമാണ്. ഇനി ഈ പറഞ്ഞ ചോദ്യം തന്നെ, അഞ്ച് ബ്ലൂ ബോളുകളും രണ്ട് റെഡ് ബോളുകളുമാണല്ലോ ഉള്ളത്. ഇതില് ബ്ലൂ ബോൾ കിട്ടാനുള്ള സാധ്യത എന്താണ്? ബ്ലൂ ബോൾ കിട്ടാനുള്ള സാധ്യത എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആകെ
ഏഴ് ബോളുകളാണുള്ളത്. ഏഴ് ബോളുകളിൽ അഞ്ച് ബോളുകൾ എന്താണ്? ബ്ലൂ ആണ്. അതായത് ഏഴിൽ അഞ്ച്. ഇത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞ നമ്മുടെ ചാപ്റ്ററിന്റെ അടിസ്ഥാനം ഇതാണ്. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണോ എങ്ങനെയാണെന്നുള്ളത്? അതായത് നമുക്ക് രണ്ട് സെറ്റ് ബോളുകളുണ്ട്. ഒരെണ്ണത്തിൽ 10 ബോളുണ്ട്, ഒരെണ്ണത്തിൽ 5 ബോളുണ്ട്. അത് കളറുകൾ ശ്രദ്ധിക്കണം. ആദ്യത്തേല് 10 റെഡ് ബോളുകളാണ്, രണ്ടാമത്തെ 5 ബ്ലൂ ബോളുകളാണ്. ഇതിൽ രണ്ടാമത്തെ പാത്രത്തിൽ ഞാൻ 2 റെഡ് ബോളുകൾ ഇട്ടു. അപ്പോൾ രണ്ടാമത്തെ പാത്രത്തിൽ നിന്ന് റെഡ് ബോളുകൾ എടുക്കാനുള്ള സാധ്യത എത്രയാണ്? ആകെ മൊത്തം 7 ബോളുകൾ വരും ആ പാത്രത്തിൽ. 7-ൽ 2 ആണ് സാധ്യത. അതുപോലെ തന്നെ ബ്ലൂ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 7-ൽ 5 ആണ്. ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഞാനൊരു ചോദ്യം തരാം. ഇതേ കൺസെപ്റ്റ്, അതായത് സാധ്യതകളുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ലോട്ടറി, നമ്മുടെ ഭാഗ്യക്കുറി, നറുക്കെടുപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് തരാം. നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യണം. ചോദ്യം ഇതാണ്, നമുക്ക് എന്താണെങ്കിലും ലോട്ടറിയിലുള്ളത് വലിയ സംഖ്യകളാണ്, അതായത് 6-5 ഒക്കെ ഉള്ള സംഖ്യകളാണ്. പക്ഷെ നമുക്കിവിടെ ഒരു 3 അക്കമുള്ള സംഖ്യ വിചാരിക്കാം. ഞാൻ എൻ്റെ കയ്യിൽ AA എന്ന സീരീസിൽ തുടങ്ങുന്ന 3 അക്ക സംഖ്യകളുള്ള ലോട്ടറികളുണ്ട്. ആ ലോട്ടറികളിൽ വിജയിക്കാനുള്ള സാധ്യത എത്രയാണ്? വിജയിയാകാനുള്ള ടിക്കറ്റിൻ്റെ സാധ്യത എത്രയാണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ AA എന്ന് തുടങ്ങുന്ന സീരീസും AB എന്ന് തുടങ്ങുന്ന സീരീസും ഉണ്ട്. 3 അക്ക സംഖ്യകൾ തന്നെയാണ് കേട്ടോ നമ്പറുകൾ. AA എന്ന് തുടങ്ങുന്ന സീരീസും AB എന്ന് തുടങ്ങുന്ന സീരീസും ഉണ്ട്. ഇതിൽ ജയിക്കാനുള്ള ടിക്കറ്റിൻ്റെ സാധ്യത എത്രയാണ്? ഇതാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉത്തരം കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായി ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ അതിൻ്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അടുത്ത ദിവസം വീണ്ടും കാണാം.